ഇവരം പടം സീസൺ ഫൈവിൽ എത്തിയ കഥ പറയണം. പ്രൊട്ടക്ഷൻ ഇവരുള്ളൂ, ഇത് കഴിഞ്ഞാല് പുറത്ത് ഞാനേ ഉള്ളൂ. ഞാൻ പറയാം. അപ്പൊ അമിനിയാന്ന് ഞാൻ പറഞ്ഞു, ഭയങ്കര ഞാൻ പറഞ്ഞില്ല തിരക്ക്. ജോലി എന്ന് പറഞ്ഞ ഇങ്ങനെയാന്ന്. ഗിരീഷ് ഏട്ടാ, ആ അപ്പു ഏട്ടൻ മരിച്ചിട്ടുണ്ട്. ഓ എന്തടാ, ഏതപ്പു ഏട്ടനടാ മരിച്ചു മരിച്ചു ഓടി. ഇനി ചെലപ്പോ ബൈക്കിന്റെ ബാക്കിൽ നമ്മൾ ഉണ്ടെങ്കിൽ ഇടറങ്ങി 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 ഇടറങ്ങണ്ട ഗിരീഷ് ഏട്ടാ, ഇവിടെ ഇറങ്ങി ചെമ്പെടുക്കണം. നമ്മളാടെ ഇറക്കി ചെമ്പാണ് വലുതത്രേ. ഒരാള് മരിച്ചു, പന്ത്രണ്ടാം ദിവസം ചടങ്ങ് ഉണ്ടാവുമല്ലോ. ആ 12 വരെ അവിടെ തന്നെ. എന്താ വെച്ചാ ലൈറ്റ് കത്തുന്നുണ്ടോ, ട്യൂബ് പ്രകാശിക്കുന്നുണ്ടോ? ഇവക്ക് ജോലി എങ്ങനെ ആക്കി കൊടുത്തിട്ട് ഞാൻ സമ്പാദിച്ചിട്ടില്ലേ ഇല്ല. അപ്പൊ ഇന്നലെയും പറഞ്ഞു പോട്ടെ, ഈടെ വരെ എത്തി. എറണാകുളം എന്നിട്ട് ഞാൻ ചോദിച്ചു, ഉടമ്പണത്ത് നിന്ന് വിളിച്ചു, വരണം രജനി ഗിരീഷ് വരുമല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഈ പ്ലാറ്റ്ഫോം. എനിക്ക് രംഗനെയും കുങ്കിനെയും ഒന്ന് കാണണം, ഭയങ്കര ആഗ്രഹം. നമ്മളെ എനിക്ക് ഇഷ്ടാണ് കേട്ടോ, രണ്ടുപേരും വേണം. ഉടമ്പണത്തിന്റെ നട്ടല്ലല്ലേ നിങ്ങള്. അപ്പൊ ഞാൻ ഇന്നലെ പറ പോണാ പോവാ, നിനക്കൊന്നും അറിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞു ടീച്ചറാണത്രേ, ടീച്ചർ നിനക്കെന്താ അറിയാ തള്ളും എല്ലാം പറയാ. എന്നാ ഞാൻ വന്നേ കൊറേ പറയാൻ. ഇന്നലെ രാത്രി പോയാലോ, പോവാ നിങ്ങള് പോയിക്കോ, ഞാൻ ഇന്ന് പരിപാടി കഴിഞ്ഞിട്ട് നോക്കിട്ടെല്ലാം കണ്ട് മനസ്സിലാക്കി വരാ. അതാണ്. അപ്പൊ ടീച്ചറെ, ഗിരീഷ് ഏട്ടാ എത്ര കാലമായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്? 17 വർഷമായി, 2007 കഴിഞ്ഞു. അപ്പൊ ടീച്ചറുടെ പ്രായം ഇനി ഞാൻ പറയില്ല, ഇനി ഞാൻ പറയില്ല. ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് പറയാം, 1 അല്ല ചേട്ടന്റെ പേടി. ഇനി ചേട്ടന്റെ ചോദിക്കൊന്നു ബുദ്ധിമാൻ ചർമ്മം കണ്ടാലും പറയും. പൊട്ടിയിട്ടില്ല ഇതുവരെ. സാറല്ല സൗന്ദര്യത്തിലൊന്നും അല്ല കാര്യം, നമ്മുടെ മനസ്സിന്റെ നന്മ മൂല്യം അല്ലേ, അതല്ലേ. നിങ്ങളൊരു വല്ലാത്തൊരു വ്യക്തിത്വം തന്നെ, അതാണ്. എന്തൊരു തൊലിക്കട്ടി. ഇത്രേ രസത്തിൽ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ സ്നേഹം അത്രയ്ക്ക് ദൃഢമാണ് അല്ലേ? അതെ, ഭയങ്കര ദൃഢമാണ്. അതാണ്. അപ്പൊ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ അങ്ങ് കൊടുത്തിട്ട് പോകോ, ബാക്കി പിന്നെ തരാനാണോ? പിന്നെ തിരിച്ചു കൊടുക്കണ്ടേ? തിരിച്ചു കൊടുക്കാം. ആ നല്ല പോവുള്ളൂ.